ഈ ബലാത്സംഗം സീന ഇത് പണ്ടത്തെ വില്ലനാകുമ്പോ ആ സീനുകളിലൊക്കെ അല്ലേ, അപ്പോ എങ്ങനെയായിരുന്നു? കൊറേ ചെയ്തിട്ടില്ലേ, പിന്നെ അത് വേണ്ടെന്ന് വെച്ചല്ലേ. ആ ഒരു സമയത്ത് ഏതാണ്ട് കൂടുതൽ ബലാത്സംഗം ഞാനായിരുന്നു, കാരണം വെച്ചാൽ അന്ന് എങ്ങനെ വില്ലൻ ഞാനേ ഉണ്ടായിരുന്നു. ബാലറ്റിനൊക്കെ അന്ന് ബാലറ്റിനുണ്ടെങ്കിലും അന്ന് ആ സമയത്ത് ഒരു കാലഘട്ടത്തില് എങ്ങ് വില്ലനായിട്ട് ഞാനേ ഉണ്ടായത്. പിന്നാണ് ക്യാപ്റ്റൻ രാജുവും ഭീമന്റെ ഒക്കെ വരുന്നത്. ഓ, അവര് റോൾ ടേക്ക് ഓവർ ചെയ്തു. അല്ല, ആരും എനിക്ക് തോന്നുന്നു ഒരു 90-ക്ക് ശേഷമാണ് തോന്നുന്നു ക്യാപ്റ്റനൊക്കെ വരുന്നത്, ക്യാപ്റ്റനും ഭീമന്റെ ഒക്കെ വരുന്നത്. അതിനു മുമ്പ് എങ്ങ് വില ഞാനേ ഉണ്ടായിരുന്നു. അപ്പോ ഇത് എങ്ങനെ, ഭയങ്കര ഡിഫിക്കൽട്ട് ആണോ? അതായത് ഈ സ്റ്റണ്ട് ആണോ ഈസി ആണോ, ഇതുപോലത്തെ സീൻസ് ആണോ? അത് നമുക്ക് ആ സംഭവത്തോട് വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ. എനിക്ക് ഏറ്റവും ഫീലിയത് അങ്കച്ചമ്മ എന്നൊരു പടം, അതൊരു ജാനുവരി 1-ന് അതിൽ ഞാനൊരു കുട്ടിയെ റേപ്പ് ചെയ്യുന്ന സീനാണ്. ജാനുവരി 1-ന് അത് ന്യൂ ഇയറിന്റെ അന്നായിട്ട്, അത് ഒരു 8-9 വയസ്സുള്ള കുട്ടിയാണ്. അപ്പൊ ഞാനൊരു സ്കൂളിന്റെ ഓണറൊക്കെയാണ്, നാട്ടിൽ വലിയ പ്രമാണിയാണ്. അപ്പൊ ഞാനിങ്ങനെ കാർ ഓടിച്ചു വരുമ്പോൾ സ്കൂൾ വിട്ട് പിള്ളേർ നനഞ്ഞു പോകുന്നു. അപ്പൊ ഒരു കുട്ടി ഞാൻ പറയുമ്പോൾ വണ്ടി കയറിക്കോളാൻ പറയുന്നു. പിന്നെ കാണിക്കുന്നത് അത് ഇങ്ങനെ രക്തത്തിലൊക്കെ കിടക്കുന്നതായിട്ടാണ്. അപ്പൊ അന്ന് ഞാൻ ഡയറക്ടറോട് പറഞ്ഞു, 8-9 വയസ്സുള്ള കുട്ടികളെയൊക്കെ എനിക്ക്, ഞാൻ ഈ വീട്ടിൽ ഏറ്റവും ഇളയാളാണ്, ഞാൻ ജനിക്കുമ്പോൾ ഞാൻ 9 മക്കളാണ്, ഞാൻ ഏറ്റവും ഇളയത്. അപ്പോൾ നമ്മുടെ ചേട്ടന്മാരുടെയും മക്കളും മക്കളുടെ മക്കളൊക്കെ ഉണ്ട്, സിസ്റ്റേഴ്സ് മക്കൾ. നമ്മുടെ 8-9 വയസ്സുള്ള കൊച്ചുങ്ങളെയൊക്കെ നമ്മളെടുത്ത് ലാളിക്കുന്ന സ്വഭാവമാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു കുട്ടിയെ റേപ്പ് ചെയ്യാന്ന് വെച്ചാൽ, അപ്പോൾ ആ ഡയറക്ടർ പറഞ്ഞത് ആ സമയത്ത് എങ്ങോട്ട് ഗൾഫിലൊരു 70-75 വയസ്സുള്ള ഒരു പ്രായമുള്ള സ്ത്രീയെ ആരോ റേപ്പ് ചെയ്ത് അങ്ങനൊരു കഥ അന്നുണ്ടായിരുന്നു പേപ്പറിലെ കൊണ്ട്. അപ്പോൾ എൻ്റെ ബ്രൂട്ടാലിറ്റി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. 8 വയസ്സുള്ള കൊച്ചിന് റേപ്പ് ചെയ്തത്. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ പറഞ്ഞു, നമ്മൾ പ്ലീസ് അതൊന്ന് ഒഴിവാക്കാം. അല്ല ചേട്ടാ, ചേട്ടൻ്റെ മാക്സിമം ക്രൂരത കാണിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. കാരണം അവിടെ 75 വയസ്സുള്ള പ്ലീസ് ഇതേ റേപ്പ് ചെയ്തല്ലോ, അപ്പോൾ ഇവിടെ യങ്ങായിട്ടുള്ളൂ. അപ്പോൾ അത് പിന്നെ നമ്മൾ ചെയ്തില്ലെങ്കിൽ പുള്ളിക്ക് അത് ദേഷ്യമാവും. മനസ്സില്ലാ മനസ്സോടെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പലർക്കും അങ്ങനെ പല റോൾസ് മനസ്സില്ല മനസ്സോടെ അവസാനം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും ആ ഒരു സിനിമ കഴിഞ്ഞ് പിന്നെ അങ്ങ് ചെയ്തില്ല. അതുപോലെ നമുക്ക് പല ആൾക്കാരെയും റേപ്പ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ വിഷമം തോന്നും. അത്രയും നല്ല ഫ്രണ്ട്ഷിപ്പിലിരിക്കുക, അപ്പോൾ ഞാൻ അമ്മാവിനൊരു ചമ്മളിയാന്ന് തോന്നുന്നു, ബാലുക്രിയത്തിൻ്റെ പടമാണെന്ന് തോന്നുന്നു, സുഹാസിനെ റേപ്പ് ചെയ്യുന്നുണ്ട്. ഓ, അപ്പം സുഹാസിനെയൊക്കെ വെച്ചാൽ ഭയങ്കര ഒരു സിസ്റ്ററിൻ്റെ അഫക്ഷനാണ്. അതൊരു ഒരു പാർക്കിനകത്ത് വെച്ച് റേപ്പ് ചെയ്യുന്നത്, പാർക്കിൽ, കൊടൈക്കനാലല്ല, ഒരു പാർക്കിലാണ്. അപ്പോൾ ഈ വരുന്ന ടൂറിസ്റ്റ് വണ്ടികളെല്ലാം എൻ്റെ ചുറ്റും നിൽക്കുക ആളുകൾ. എന്നാൽ സുഹാസിനെ തമിഴിലെ വലിയ താരമാണ്, ഹീറോയിനായിരുന്നു. അപ്പോഴാണ് ഞാൻ ഓടിച്ചിട്ട് പിടിച്ച് ഈ പാർക്കിലിട്ടാണ് റേപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ സുഹാസിനോട് ചോദിച്ചു, എന്തെങ്കിലും പറയാനുണ്ടോ ചോദിച്ചു. അങ്ങനെ സുഹാസിൻ്റെ മറുപടി, ജോണി ചേട്ടൻ സിസ്റ്റേഴ്സ് ഇല്ലേന്ന് ചോദിച്ചു. വേറൊന്നും പറഞ്ഞില്ല. ചിലവർ റേപ്പ് സമയത്ത് പറയും സ്കർട്ട് പൊക്കല്ലേ, സാരി പിടിച്ച് പൊക്കല്ലേ, എന്നൊക്കെ നമ്മളടുത്ത് റിക്വസ്റ്റ് ചെയ്യും. അപ്പം ഞാൻ സുഹാസിനോട് ചോദിച്ചു, എന്തെങ്കിലും പറയാനുണ്ടോ ചോദിച്ചു. ജോണി ചേട്ടൻ സിസ്റ്റേഴ്സൊക്കെ ഉണ്ടല്ലോ, എനിക്കൊന്നും പറയാനില്ല.